മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. കഥാവിന് സ്തോത്രം. നമ്മൾ സൗകര്യവാൻ അർത്ഥം ആദ്യോടന്തം വായിച്ചു എന്ന് പറയുന്നത് പോലെ 43 മുതൽ 33 വരെയുള്ള ഇത്രയും വചനഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണെന്ന് എനിക്കറിയാം. ഒത്തിരി പ്രസംഗങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം. ഇതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാകട്ടെ. നമുക്ക് മുൻചൊന്നതാം വിശുദ്ധന്മാരാൽ അലംകൃതമായ തിരുവചനം, നമുക്ക് മുൻചൊന്നതാം വിശുദ്ധന്മാരാൽ അലംകൃതമായ തിരുവചനം, അനുദിനം തരുമാവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ. അനുദിനം തരുമാവൻ പുതുശക്തിയാ അനുഭവിക്കും അതിസന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനവരെ നാം ഘോഷിക്കവനത്രേ പാപഹരം തൻ ജീവനാകനെയും വീണ്ടെടുത്തു. അങ്ങയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദമായിരിക്കുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഞങ്ങളോടൊരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കനിയുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസൻ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഇന്ന് രാത്രിയിലും നിങ്ങളുടെ നടുവിൽ ആയിരിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നു. എന്നെ നിർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ വചനഭാഗം അറിയാൻ മേലാത്ത, നേരത്തെ വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാവുന്നൊരു വചനഭാഗമാണ്. അപ്പോൾ വായിക്കുന്ന ഒരാൾ മാത്രം, ഇടയ്ക്കൊക്കെ വാക്യങ്ങളൊക്കെ വായിക്കണം, ആ ഒരാൾ മാത്രം. എനിക്ക് തോന്നുന്നു കൻസം ബ്രദർ ആയിരുന്നു വായിച്ചതെന്ന് തോന്നുന്നു, ആയിരുന്നു അല്ലേ. ആ ബാക്കി എല്ലാവരും ആ പുസ്തകം അടച്ച് പോയി. പുസ്തകത്തിലുള്ള കാര്യമാണ് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. അടുത്ത വാക്യം എന്തുവാ? എന്നിലും വിശ്വസിപ്പീൻ. അതാ എനിക്കും പറയാനുള്ളത് കേട്ടോ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഓക്കെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെക്കുറിച്ചുള്ള, ലൂക്കോസിനെ കുറിച്ചുള്ള കുറേ മുഖവുരകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ. നിങ്ങൾക്കറിയാമോ, വി ഹാവ് ടോൾഡ് അബൌട്ട് സം ഇൻട്രൊഡക്ഷൻ അബൌട്ട് ലൂക്ക്. ഓക്കെ, in the beginning that was written, who is he to whom it is written, all those things are there. Okay, alle padichirunno karyangalokke kettaarunno ella marannu poi kathava ningale anugrahikkatte. Okay, avu yeshu kathavante uyarthezhunnelpine kurichulla oru vivaranamaanu nammal ivada kaanunnu. Uyarthezhunnelpine kurichu ennu parnal uyarthezhunnette yeshu kristuvinte pratyakshathayaanu nammal ivada kaanunnathu. Rendu per anna erishilemil ninnu എമോസിലേക്ക് പോവുക. എന്തായിരുന്നു അവരുടെ പേര്? അവരുടെ പേരെന്തായിരുന്നു? ആ ഒരാളുടെ പേര് ആരോ പറഞ്ഞു. ആരാ പറഞ്ഞേ? ആരാ ഇവിടെ പറഞ്ഞേ? പറഞ്ഞ ആരുടെ പേര്? ആ ഓക്കെ, സാർ ആൻ്റി അല്ലേ. ആ ഓക്കെ, അപ്പം ഒരാളുടെ പേര് ക്ലയോപ്പാവെന്നാണ് നമുക്കറിയാം. മറ്റേയാളുടെ പേരില്ല. പിന്നെ ഇവരുടെ പോക്കിൻ്റെ ഗതി അനുസരിച്ച് എങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരുന്നതെന്ന് അറിയാമോ? ഏ ആ തമ്മിൽ വാദിച്ച്, ചുമ്മാ സംസാരിച്ചുകൊണ്ട് പോവാന്നെങ്കിൽ രണ്ടച്ചായന്മാർ പോയെന്ന് പറയാം, തമ്മിൽ വാദിച്ചുകൊണ്ട് പോയത് കൊണ്ട് മിക്കവാറും അല്ലേ, മിക്കവാറും നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരുടെയും മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചായി പറയുന്നത് അല്ലേ.
നമ്മുടെ സാമഞ്ചാനും സൂസനാൻ്റെയും കൂടെ പോന്നെങ്കിൽ അല്ലേ, തമ്മിൽ വാദിച്ച് അല്ലേ. യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരിയാണ് ക്ലയോപ്പാവിൻ്റെ ഭാര്യയുടെ പേരെന്തോ മറിയ കേട്ടോ, മറക്കല്ലേ. ആ പുതിയ നിയമത്തിലെ ഏഴ് മറിയമാരെ കുറിച്ച് ഞാനൊരു ക്ലാസ് എടുത്തിട്ട് വന്നതാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ അവിടുത്തെ നേരത്തെ ഇരുന്ന അവിടുത്തെ എല്ലമ്മിൻ്റെ മീറ്റിങ്ങിന്. ഓക്കെ, അപ്പോൾ അതിലെ ഒരു മറിയാണ് ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയ, ക്രൂശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി ആയിരിക്കാനാണ് സാധ്യത, പുസ്തകത്തിലില്ലേ, നമ്മളങ്ങ് ഊഹിക്കുക. എന്തായാലും രണ്ട് പേര് ഉണ്ടായിരുന്നു, ഒരാൾ ക്ലയോപ്പാവായിരുന്നു. ഓക്കെ, ഇവരെ തർക്കിച്ച് ഇങ്ങനെ തമ്മിൽ വാദിച്ച് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അവരോട് ചേർന്ന് നടന്നു. ഓക്കെ, യേശു കർത്താവ് ആരാണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ആകും എന്നാണ് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. അവരുടെ നിലവാരത്തിനനുസരിച്ചാണ് യേശു കർത്താവിന് മാറ്റം സംഭവിക്കുന്നത്. യേശു ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ പറയാനുള്ളൊരു വാക്ക്, എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവനാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഞാനിവിടെ സന്തോഷത്തോടെ വന്നിരിക്കുമ്പം, നമ്മുടെ സണ്ണിച്ചാൻ പറഞ്ഞ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുമ്പം അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്തോന്നറിയാമോ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കൂടെ ചേർന്ന് നടന്ന ഒരുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഈ ക്ലയോപ്പാവ് അറിഞ്ഞില്ല കർത്താവ് കൂടെ നടക്കുന്നതെന്ന്, കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അറിഞ്ഞില്ല ആരാ കൂടെ നടക്കുന്നതെന്ന്. പക്ഷേ അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ട അനുഭവത്തിലാണെങ്കിലും അവരെ സഹായകനായി, അവരുടെ സംരക്ഷകനായി, ആശ്വാസദായകനായി കൂടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നവർ, നമ്മളോടൊപ്പം കൂടെയുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ കൂടെ നടക്കുന്ന ഒരു യേശു. യേശു ആരാന്നറിയാമോ, യേശു ആരാന്നറിയാമോ, ഞാനോ ലോക അവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേച്ച് അന്നൊരു വാക്ക് പറഞ്ഞേച്ച് പോയ പോക്കല്ല ഇത്, പിന്നെയും കൂടെ വരുന്നവനാണെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ട്. നേരത്തെ അജേഷ് പാസ്റ്റർ പറഞ്ഞ പോലെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ വേളകളിൽ, വേദനയുടെ അവസരങ്ങളിൽ ആരും എന്നെ സഹായിക്കാൻ ഇല്ലാതെ വന്നപ്പോൾ, ആശ്വാസം പറയാൻ ആരുമില്ലാത്ത വന്നപ്പോൾ, ഞാൻ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവം കൂടെ എന്നെ കൈവിട്ടു. ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ വാക്ക് പറയില്ലായിരുന്നു. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, മനുഷ്യരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. അതാരാന്നറിയാമോ, എൻ്റെ കർത്താവാ. ആ കർത്താവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കാറ് ഒന്ന് തട്ടിയപ്പോൾ, നമ്മുടെ കാല് ഒന്ന് ഇടറിയപ്പോൾ അവിടെ പരിപാലിച്ചു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെ പരിപാലിച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ഓർത്തോണം, എന്നെ സംരക്ഷിച്ച് നടത്തുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, എന്നെ പരിപാലിച്ച് നടത്തുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു കർത്താവ്, എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു കർത്താവ്. വാക്ക് പറഞ്ഞ് പലരും മാറിപ്പോയി കേട്ടോ, പലരും മറന്നുപോയി കേട്ടോ, പക്ഷെ മറക്കാതെ മാറാതെ ഇന്നും എന്റെ കൂടെയുള്ള ഒരു സാന്നിധ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആരെല്ലാം കൈവിട്ടാലും കൈവിടുകയാലെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അവിടുന്ന് നമ്മൾ അവിശ്വസ്തരായി തീർന്നപ്പോഴും അവിടുന്ന് വിശ്വസ്തരായി നിന്നതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്, ക്ലയോപ്പാവിനോട് ചോദിച്ചാൽ ക്ലയോപ്പാവിന് പറയാൻ പറ്റുന്നത് എന്തെന്നറിയാമോ, യേശു കർത്താവ് ആരാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന വാക്ക് എന്തെന്നറിയാമോ, എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന കർത്താവ്. യേശു ആരാ ഒന്ന് പറഞ്ഞേ, യേശു ആരാ, എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന കർത്താവ്, എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു കർത്താവ്. ഈ കൂടെ ചേർന്ന് നടക്കുന്ന കർത്താവ് അവരുടെ അടുക്കലോട്ട് ചേർന്ന് കടന്നു. ചേർന്ന് കടന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങളെന്താ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നേ, നിങ്ങളെന്താ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നേ. കാരണം ഇവരുടെ പോക്കും രീതികളും കണ്ടപ്പോൾ യേശു കർത്താവിൻ്റെ രണ്ട് കാര്യം മനസ്സിലായി. എന്തൊക്കെ മനസ്സിലായെന്നറിയാമോ, 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 21-ാമത്തെ വാക്യം. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ സംഭവിച്ചേ, ആശയെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നാ ഉണ്ടെന്ന് ചോദിച്ചാൽ നിരാശ മാത്രം. അപ്പം യേശു കർത്താവിന് മനസ്സിലായി, ഇവരുടെ പോക്കിൻ്റെ ലെവൽ കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി ഇവർ എങ്ങനെയുള്ളവരാണ്, നിരാശ കൊണ്ട് നിറയപ്പെട്ടവരാ. മനസ്സിലായോ, ഇവരെങ്ങനെയുള്ളവരാ, നിരാശ കൊണ്ട് നിറയപ്പെട്ടവരാ. 23-ാമത്തെ വാക്യം. ഞങ്ങളെ ഭ്രമിപ്പിച്ചു
23 ഞാൻ പറഞ്ഞു കേട്ടോ, 23. ഓക്കെ, ഞങ്ങളെ കുറെ സഹോദരിമാർ ചെന്ന് കല്ലറയ്ക്ക് പോയിട്ട് വന്നിട്ട് ഞങ്ങളെ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഭ്രമിപ്പിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഞങ്ങളെ പേടിപ്പിച്ചു. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഇപ്പൊ എന്തുണ്ട്? ഭയമുണ്ട്. മനസ്സിലായോ? എന്തൊക്കെയുണ്ട്? നിരാശയും ഭയവും. നിരാശയും ഭയവും നിറഞ്ഞിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ അത് ആരുടെ ആയാലും, നമ്മുടെ ആയാലും വീട്ടില് എന്തെങ്കിലും നിരാശയും ഭയവും കൂടെ നിറഞ്ഞൊരു അങ്ങനെ ഒരു സമ്മിശ്രമായ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കുന്നത് തർക്കവും വാദവും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞാലൊന്നും, ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്തോ നിനക്കറിയാവോ ഡി എന്നായിരിക്കും ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിരാശയും വിഷമവും കൂടെ കയറുമ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യം അല്ലേ? ഇവരുടെ പോക്ക് കണ്ടപ്പം മനസ്സിലായി നിരാശയും വിഷമവും കൊണ്ട് നിറഞ്ഞാ പോകുന്നതെന്ന്. ആ യാത്രയിൽ, ആ തർക്കത്തിൽ, ആ വാദത്തിൽ, ആ മുഖഭാവത്തിൽ ഇത് മുഴുവൻ പ്രകടമായിരുന്നു. നിരാശ നിറഞ്ഞ, ഭയം നിറഞ്ഞ ഒരന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ യേശു കർത്താവ് ചേർന്ന് നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എൻ്റെ സന്തോഷത്തിൻ്റെ വേളകളിൽ മാത്രമല്ല എൻ്റെ കർത്താവ് കൂടെയുള്ളത്. ഞാൻ നിരാശപ്പെട്ട് നടക്കുമ്പോൾ, ഞാൻ ഭയപ്പെട്ട് നടക്കുമ്പോൾ, പല പേടി, പല തലത്തിലുള്ള ഭയം, അതെന്നെ കീഴടക്കുമോ എന്നുള്ള ചിന്താഗതിയോടെ, ഇവിടെ കൊണ്ട് തീരുമോ എന്നുള്ള ചിന്താഗതിയോടെ, എല്ലാം അവസാനിച്ചു എന്നുള്ള നിരാശയോടെ, ഒത്തിരി പ്രതീക്ഷകൾ മനസ്സിലുണ്ടായിരുന്നു, ഒത്തിരി താല്പര്യങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു പോയി എന്നുള്ള ചിന്താഗതിയിൽ നടക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ മേലാത്ത നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും ചേർന്ന് നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ചേർന്ന് നടക്കുന്ന കർത്താവ്, ചേർന്ന് നടക്കുന്ന കർത്താവ്, കർത്താവിന് സ്തോത്രം. ഇനി ചേർന്ന് നടക്കുക മാത്രമല്ല, യേശു കർത്താവ് അവരോട് പറയുകയാണ്, എന്താ സംഭവം? നിങ്ങൾ പറയുന്നേ, നിങ്ങളുടെ പ്രശ്നം എന്തുവാ? പറ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നം എന്തുവാ? സകലത്തെയും അറിയാവുന്ന തമ്പുരാന അല്ലേ? ഹൃദയത്തിൻ്റെ ആഴങ്ങളെ, ചിന്തനങ്ങളെ, ഭാവങ്ങളെ വിവേചിക്കുന്ന കർത്താവാ. ആ കർത്താവിന് അറിയാൻ മേലാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നീ ഒന്ന് പറ കുഞ്ഞേ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. നീ ഒന്ന് പറ കുഞ്ഞേ, നിന്റെ ഉള്ളിലുള്ളത് എന്താ? നീ ഒന്ന് പറയുന്നേ, ഹൃദയം തുറന്നൊന്ന് പറയുന്നേ, ദൈവത്തോട് പറയുന്നേ, കർത്താവിനോട് പറയുന്നേ, ചേർന്ന് നടക്കുന്നവനോട് പറയുന്നേ. നമ്മളെ കേൾക്കാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷമങ്ങൾ അവരുമായിട്ടൊന്ന് പങ്കുവെക്കാൻ തയ്യാറാണെങ്കിൽ അവൻ കേൾക്കാൻ തയ്യാറാണെന്നാ പറഞ്ഞത്. കർത്താവ് സ്തോത്രം. ചോദിക്കുക കാര്യങ്ങൾ. എന്താ ചോദിക്കുന്നൊരു കർത്താവ്? ചില പ്രിയപ്പെട്ടവരൊക്കെ പറയാറുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ലോ, ഉണ്ടോ ഒന്നുകൂടെ നല്ല പെന്തക്കോസ്ത് ഭാഷ പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പറയല്ലേ. പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മൾ ജോലിയും കഷ്ടപ്പാടും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കർത്താവെ നീ രണ്ട് മറിഞ്ഞോണേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് മറിയുക എന്നുള്ളതേ ഉള്ളൂ. കർത്താവെ നീ രണ്ട് മറിഞ്ഞോണേ എന്ന്, എന്തുവാ രണ്ടും അറിഞ്ഞോണേ എന്ന്, എൻ്റെ ആവശ്യങ്ങൾ നീ അറിഞ്ഞോണം, എനിക്കിപ്പം സമയമില്ല, ക്ഷീണമാണ്, ആ കാര്യങ്ങൾ നീ ഈ രണ്ട് കാര്യങ്ങളും കർത്താവ് അങ്ങ് അറിഞ്ഞോണേന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് അല്ലേ. കാരണം എന്താ? ദൈവത്തിനെല്ലാം, ദൈവത്തിനെല്ലാം അറിയാം. ഈ ചിന്താഗതിയാണോ നമ്മളെ ഭരിക്കുന്നത്? യേശു കർത്താവ് പറയുക, കൂടെ ചേർന്ന് നടക്കുന്ന കർത്താവാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ആദ്യം മുതൽ അവസാനം വരെയുള്ളതെല്ലാം അറിയാവുന്നവനാണെങ്കിലും, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടവനാണെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാൻ മനസ്സുണ്ടാകും കുഞ്ഞേ? നിനക്ക് വിഷമം ഉണ്ടാകും, നിനക്ക് ഭാരമുണ്ടാകും, നിനക്ക് ഭയമുണ്ടാകും, പക്ഷേ ഞാനുമായിട്ടൊന്ന് പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടോ? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് ഒഴിക്കാൻ തയ്യാറാണോ? ഒന്ന് പകരാൻ തയ്യാറാണോ? നിന്നെ കേൾക്കാനുള്ളൊരു മനസ്സോടുകൂടിയാണ് ഞാൻ ആയിരിക്കുന്നത് എന്നാ കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലായെങ്കിൽ ചേർന്നൊരു സ്തോത്രം ചെയ്താട്ടെ. എന്നെ കേൾക്കാൻ വേണ്ടി എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു കർത്താവ്, കർത്താവിന് സ്തോത്രം. നിങ്ങൾ രണ്ടുപേര് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ഞാനിപ്പോൾ കൂടെ ചേർന്ന് വരുവാണ്. എന്താ എന്തോ കാര്യങ്ങൾ പറയുന്നേ? എന്നാ പറയും? തിരിഞ്ഞങ്ങ് നിൽക്കി, ഞാൻ എൻ്റെ ഭാവം പറയുക. ഞാനന്ന് തിരിഞ്ഞങ്ങ് ഇയാളെ ആരഞ്ഞോട്ട് വിളിച്ചേ. എൻ്റെ കാര്യത്തിലോട്ട് കൈ കടത്താൻ ഇയാൾ
പ്രത്യേകിച്ച് ഈ തർക്കവും വാദം കൊണ്ട് നടക്കുമ്പോൾ വേറെ അല്ലെങ്കിൽ ഇടയ്ക്ക് കയറുവാണെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് അല്ലേ. എനിക്കറിയത്തില്ല നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാന്ന്. പക്ഷെ ഇവരെ തിരിഞ്ഞ് നിന്നു, ഇവർ തിരിഞ്ഞങ്ങ് നിന്നു. പറയാനുള്ള ഒരു മനസ്സവർക്കുണ്ടായിരുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രതികരണം എങ്ങനോ അതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ. നമ്മുടെ പ്രതികരണം എങ്ങനോ അതിനനുസരിച്ച എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇക്വേഷൻ ഉണ്ട്, ഇ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു ഒ. കേട്ടിട്ടുണ്ടോ? ഇ എന്ന് പറഞ്ഞാൽ ഈവൻ്റ് പ്ലസ് റെസ്പോൺസ്, അതിൻ്റെ അനുസരിച്ച ഔട്ട്കം വരുന്നത്. എന്ത് ഈവൻ്റ് ആണെങ്കിലും അതിൻ്റെ റെസ്പോൺസിനനുസരിച്ച ഔട്ട്കം വരുന്നത്, അതിൻ്റെ അനന്തര ഫലം ഉണ്ടാകുന്നത് അതിനനുസരിച്ചായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ആ സുറഫോനിക്ക ജാതിയിലുള്ള യവന സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഭൂതബോധനം ഭയങ്കര കഠിനമാണ്, സൗഖ്യം തരണം. യേശു കർത്താവ് മൈൻഡ് ചെയ്തില്ല, ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. അവൾ പിന്നെയും വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, റെക്കമെൻഡേഷന് വേണ്ടി ശിഷ്യന്മാരെയൊക്കെ കൊണ്ടുവന്നു. ആ റെക്കമെൻഡേഷനും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് പോലെയുള്ള വർത്തമാനം വന്നു. എങ്ങനെ? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ അപ്പം അന്നേരം പെട്ടെന്ന് ഈ സഹോദരി പ്രതികരിച്ചു, വലിയ കാര്യത്തിലെ ഇച്ചിരി സൗഖ്യം അല്ല ചോദിച്ചുള്ളൂ. പുള്ളി എല്ലാവരെയും നിരത്തി പിടിച്ച് ഓടിച്ചിട്ട് സൗഖ്യമാക്കുന്ന കർത്താവിന് എൻ്റെ മോളെ ഒന്ന് ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നായിരുന്നു റെസ്പോൺസ് എങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്തുമായിരുന്നു? ഓക്കെ ബൈ ടാറ്റ ഇത് പറഞ്ഞു പോകായിരുന്നു. ഉടനെ ആ സഹോദരിയുടെ റെസ്പോൺസ് മാറി. എങ്ങനെ മാറി? ഉവ്വ് കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശങ്കിരുന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, എനിക്കൊരപ്പം വേണ്ട, താഴെ വീണു പോകുന്ന വേസ്റ്റായിട്ടുള്ളൊരു കഷ്ണം മതി, എൻ്റെ വിഷയത്തിന് വിടുതലും എൻ്റെ വിഷയത്തിന് പരിഹാരമാണ്. അങ്ങനെ ഒരു റെസ്പോൺസ് വന്നപ്പോൾ വേറൊരു ഫലമാണ് ഉണ്ടായി. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. ഇവർ തിരിഞ്ഞു നിന്നു, യേശു കർത്താവിനോട് പറയാൻ തയ്യാറായി, അവരുടെ വിഷമങ്ങൾ മുഴുവൻ യേശു കർത്താവുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറായി, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന നിരാശ മുഴുവൻ അവർ പങ്കുവച്ചു, അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം മുഴുവൻ യേശു കർത്താവുമായിട്ട് പങ്കുവച്ചു. ആ നിരാശയും ഭയവും പങ്കുവച്ച സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ രണ്ട് വാക്യം കൊണ്ട് പരിപാടി കഴിഞ്ഞു. പക്ഷേ എത്ര നേരം അവരെടുത്തെന്നറിയത്തില്ല, അത്രയും നേരവും കേട്ടുകൊണ്ട് നിൽക്കാൻ തയ്യാറായ ഒരു കർത്താവ്. എത്ര നേരം എടുത്തെന്നറിയത്തില്ല, അത്രയും നേരം കേട്ടുകൊണ്ട് നിൽക്കാൻ തയ്യാറായ ഒരു കർത്താവ്. മനസ്സിലായെങ്കിൽ ഇന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവ് ആരാന്നറിയാമോ? എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവനാണ് എൻ്റെ കർത്താവ്. എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ, ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ. ഇവിടെ ചിലർക്കൊന്നും സമയമില്ലെന്നേ, എന്നെ ഒന്ന് കേട്ടാൽ, എന്നെ ഒന്ന് കേൾക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ ഒരാശ്വാസമായിരുന്നു. എന്നെ ഒന്ന് കേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതിയായിരുന്നു. കേൾക്കാൻ ആളില്ല. ആരും തയ്യാറാകാത്ത പോകുമ്പോൾ, ആരും തയ്യാറാകാതെ പോകുമ്പോൾ നമ്മളില്ല പാട്ട് പാടിയ പോലെ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാലെനിക്കൊരു സഹായകൻ വാനിയിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എന്നാലെനിക്കൊരു സഹായകൻ വാനിയിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും മറ്റുള്ളവരുടെ പ്രതികരണം. കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പരുവത്തിലാണെങ്കിൽ, ബീർബലിൻ്റെ ഒരു കഥയുണ്ട്, പറയാനുള്ള സമയമില്ല. അദ്ദേഹം ഒന്നുമില്ലാത്തവനെ പോലെ കൊട്ടാരത്തിലോട് ചെന്നപ്പോൾ അറിയാവുന്ന ഒറ്റയൊരെണ്ണം അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. ആർക്കും അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അക്ബറിൻ്റെ അടുത്തൊരു ഇത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ചെന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പം ചിലരൊക്കെ എന്നെ കേൾക്കാനും കാണാനും ഒക്കെ ഉണ്ടാകും. പക്ഷെ നിരാശ കൊണ്ട് നിറയപ്പെട്ടൊരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ, ഭയം കൊണ്ട് നിറയപ്പെട്ടൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ,
തകർന്നു പോയവനെ പോലെ, തകർന്നു പോയവളെ പോലെ നിൽക്കുമ്പം ആരും കേൾക്കാൻ കാണില്ല. പക്ഷെ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു കർത്താവുണ്ട് എന്നുള്ളൊരു ചിന്ത, എന്നെ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു കർത്താവുണ്ടെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നെങ്കിൽ അപ്പം കർത്താവ് ആരാന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്നൊരു കർത്താവ്. ഒന്ന് സ്തോത്രം ചെയ്താണ്ടേ. കേട്ട് കഴിഞ്ഞപ്പം യേശു കർത്താവിൻ്റെ പ്രതികരണം മാറി. എന്തോ യേശു കർത്താവിൻ്റെ പ്രതികരണം എന്നറിയാമോ? വിളിക്കുന്ന വിളി കേട്ടോ, ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എന്നാ പറയും? നിങ്ങളെ വിളിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനാ? മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ, ലോകത്തിൽ ഏറ്റവും വലിയ സൗമ്യനായിട്ടുള്ള മനുഷ്യൻ ആരായിരുന്നു? ഏ, ഉറക്കെ പറ, മോശ. ആ, ആ രണ്ട് അവിടെ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്ന പറഞ്ഞപ്പം വന്ന വഴിക്ക് ആ രണ്ട് കൽപ്പനകളും ഒറ്റ ഏർന്ന് ഉടച്ച മനുഷ്യനാണ് ഏറ്റവും സൗമ്യനം അല്ലേ? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാളെടുക്കടാ, വെട്ടടാ ബാക്കിയുള്ളതിലെല്ലാത്തിനെയും. ആ പുള്ളിയാണ്, എന്നിട്ട് കളി അടങ്ങിയില്ല. ആ കാളക്കുട്ടിയെ പൊടിച്ച് അല്ലേ, വായിച്ചിട്ടില്ലേ ഇതൊന്നും? ആ പുള്ളിയാണ്, മനസ്സിലാവുന്നുണ്ടോ എന്താ അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? അത് എവിടാ പറഞ്ഞേക്കുന്നതെന്നുള്ളതിൻ്റെ അനുസരിച്ചാ സൗമ്യനമാണ്. എവിടെ പറഞ്ഞേക്കുന്നതെന്നറിയാമോ? മോശയുടെ ഭാര്യയെ ചൊല്ലി ആങ്ങളെയും എന്നാൽ ചേട്ടനും പെങ്ങളും കൂടെ വഴക്കുണ്ടാക്കിയായിരുന്നു. കൂശ്യ സ്ത്രീ നിമിത്തമായിട്ട് സംസാരമല്ലാതെ വന്നു. സംസാരം വന്നപ്പോഴാണ് മോശ മിണ്ടിയില്ല. മോശ അവിടെ മിണ്ടിയില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ എപ്പോഴാണ് പ്രതികരിക്കുന്നതെന്നറിയാമോ? തീവ്രമായിട്ട് കോപം ഉണ്ടാവുന്നതെന്നറിയാമോ? എന്നെ, എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ്. സ്വർഗത്തിലെ പോലെ ആയല്ലോ. എന്നെ, എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, ആലയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കോപം ഉണ്ടാവുമോ? ദൈവവിഷയം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവുമോ? മോശയ്ക്ക് നേരെ തിരിച്ചായിരുന്നു. ദൈവത്തിൻ്റെ വിഷയം വന്നപ്പോഴാണ് കോപം ഉണ്ടായേ. സ്വന്തം കാര്യം പറഞ്ഞാലും ഇവന് വേറെ എങ്ങൊന്നും കിട്ടിയില്ലയോ? ഇവിടെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലേ, എന്നൊക്കെ ആയിരിക്കും ചോദിച്ചേ. ഈ കൂശ്യ സ്ത്രീയെ മാത്രമേ, മൂത്തവരല്ലേ, എന്തായാലും ചോദിക്കുവാണെങ്കിൽ ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. മിറിയാമിൻ്റെ പ്രതികരണമാണ് ഞാൻ പറഞ്ഞേ. ഞാൻ സമയത്ത് കാലത്ത് ഇടപെട്ട് അവനെ ആ എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ കൊണ്ടുവന്ന് ആ പരുവത്തിലാക്കിയത് കൊണ്ടാണ്, പ്രവാചകയും കൂടാ. പക്ഷേ മോശയ്ക്ക് ആരെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തം കാര്യങ്ങൾ വന്നപ്പം സൈലൻ്റായിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ? എന്നെ പറയുമ്പം, എൻ്റെ വീട്ടുകാരെ പറയുമ്പം, എൻ്റെ കൂട്ടാളിയെ പറയുമ്പം സൈലൻ്റാവണം. കർത്താവിൻ്റെ വേല സംബന്ധിച്ച്, കർത്താവിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആലയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തീവ്രവാദികളായിട്ട് നിൽക്കണം. അങ്ങനെ വരുമ്പോൾ കർത്താവ് നമ്മളെ, അതാണ് സൗമ്യത എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ സ്തോത്രം. അപ്പം ഇവിടെ ഇവരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇവർ ഭയങ്കര സൗമ്യരായിരുന്നു. മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സൈലൻ്റായി. സൈലൻ്റായതിൻ്റെ പ്രതികരണം എന്തോന്ന് അറിയാമോ? ദൈവത്തിൻ്റെ വചനങ്ങളെ അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കാൻ തുടങ്ങി. മനസ്സിലായോ? ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ, ആർക്കും കിട്ടിയിട്ടില്ലാത്ത ദൈവാലോചനകൾ ചിലത് നമുക്ക് കിട്ടണമെങ്കിൽ, ആർക്കും തെളിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ദൈവവചനത്തിൻ്റെ ചിന്തകൾ നമുക്ക് ദൈവം തരണമെങ്കിൽ, അവിടുന്ന് തരാൻ വിശ്വസ്ത ദൈവമാണ്. ചിലതൊക്കെ കണ്ടാലും കണ്ടിട്ടില്ലാത്തതുപോലെ, കേട്ടാലും കേട്ടിട്ടില്ലാത്തതുപോലെ, കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് എന്ത് വേണേ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുകയാണെങ്കിൽ ദൈവിക മർമ്മങ്ങളെ അവിടുന്ന് നമുക്ക് തെളിയിച്ചു തരും. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടണമോ? ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടണമോ?
ദൈവത്തിന്റെ വചനത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരണമോ? അവിടുന്ന് വെളിപ്പെടുത്തി തരാൻ തയ്യാറായിട്ടുള്ള ഒരു ദൈവമാണ്. വചനത്തിന്റെ അപ്പുറത്തുള്ള ഒരു വെളിപ്പാടുമില്ല. നമ്മുടെ അനുഭവത്തെക്കാട്ടിൽ വലുതാണ് ദൈവത്തിന്റെ വചനം. മനസ്സിലായി? സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തെ കണ്ണിക്ക ആരുമില്ലെന്നാ. എൻ്റെ അനുഭവത്തെ കണ്ണിക്ക, അത് ശരിയാ, അനുഭവത്തെ കണ്ണിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ പത്രോസ് അപ്പോസ്തലനാണെങ്കിൽ പറയുന്നൊരു കാര്യമുണ്ട്. പത്രോസ് അപ്പോസ്തലനാണെങ്കിൽ ആ ലേഖനത്തിൻ്റെ അകത്ത് ഒന്നാമധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. മരുരൂപ മലയിൽ ഇരിക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ, അല്ലേ? എക്സ്പീരിയൻസ് അവിടെ എഴുതി വെച്ചേക്കുന്നേ. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചേക്കുക തൊട്ടടുത്ത വാക്യം, പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. അങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്നേ. പ്രവാചക വാക്യം എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? അധികം സ്ഥിരമായിട്ടുള്ളത് എക്സ്പീരിയൻസ് അല്ല, ദൈവത്തിന്റെ വചനമാണ്. പ്രവാചക വാക്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് അധികം സ്ഥിരമായിട്ടുള്ളത്. എൻ്റെ അനുഭവത്തെക്കാൾ വലുത് ദൈവത്തിന്റെ വചനമാണ്. മനസ്സിലാക്കുന്നവർ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ വചനം അതിൻ്റെതായ അളവിൽ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരണമെങ്കിൽ, അതൊന്ന് തമ്പുരാൻ തന്നെ എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ ചിലതിൻ്റെ മുമ്പാകെ. ഇപ്പൊ യേശു കർത്താവ് ആരായി എന്നറിയാമോ? യേശു കർത്താവ് ആരായി? ഒന്നാമത് ചേർന്ന് നടക്കുന്ന കർത്താവ്, രണ്ടാമത് നമ്മളോട് ചോദിക്കുന്ന കർത്താവ്, മൂന്നാമത് നമ്മളെ കേൾക്കുന്ന കർത്താവ്, നാലാമത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കർത്താവായി മാറി. ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത നല്ല ക്ലാസ്സുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവാണ് ഏറ്റവും നല്ല ടീച്ചർ, നമ്മളെ പഠിപ്പിക്കുന്ന കർത്താവ്. ആ കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാമോ? പിന്നീട് നമ്മൾ വായിക്കുന്ന വാക്യം എന്ന് പറയുന്നത് അവിടുന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ഹൃദയം അങ്ങ്, നമ്മുടെ ആകമങ്ങ് കത്താൻ തുടങ്ങി കേട്ടോ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒന്നീ കത്തലുണ്ടാവണം, അല്ലെങ്കിൽ കുത്തലുണ്ടാവണം. നീ കാരണം പണ്ട് പത്രോസ് പ്രസംഗിച്ച സമയത്ത് വചനം കേട്ടവരുടെ ഹൃദയം, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ആ ഈ വചനം സംസാരിക്കുമ്പം ഏതെങ്കിലും ഒരു പ്രതികരണം നടക്കണം. കുത്തുകൊള്ളുവാണെങ്കിൽ പാസ് മനഃപൂർവ്വം നമുക്ക് ഇട്ട് കുത്തുവാന്നല്ല പറയേണ്ടത്. രക്ഷ പ്രാപിക്കാനുള്ള വഴി ഏതാണെന്നുള്ളത് തിരക്കിക്കോണം. മാനസാന്തരപ്പെടാൻ എന്തോ വകുപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു വാക്ക്, ഒരാൾ എന്നെ കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിശോധിക്കും. ഇത് കേട്ട് കഴിയുമ്പം എന്നെ തന്നെ പരിശോധിക്കും. എൻ്റെ ഭാഗത്ത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള കാര്യമല്ലേ എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വചനം കേൾക്കുമ്പം എന്നെ കുത്തുവാൻ തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടെന്ന്. അതങ്ങ് ശരിയാക്കിയാൽ പോരെ, അന്നേരം പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല, കുത്തുന്നില്ലെങ്കിൽ പിന്നെ സംഭവിക്കേണ്ടതെന്നറിയാമോ? ഒരു കത്തൽ സംഭവിക്കണം. കത്തൽ സംഭവിക്കുമ്പോൾ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങളെ പോലെ മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു, ബാക്കിയെന്തുവാ? എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. മനസ്സിലാവുമോ? അതിന് മുമ്പുള്ളൊരു വാക്യമാണ് നമ്മൾ വായിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വാക്യമാണ് നമ്മളിങ്ങനെ വായിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. ബാക്കി താഴോട്ട് വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എവിടെയായിരുന്നു ആ വാക്യം? 39 സങ്കീർത്തനമാണ് തോന്നുന്നു. ഒന്ന് നോക്കിയേ, 39 ഒന്നാമത്തെ വാക്യം വായിച്ചു. അതാണ് ഞാൻ പറഞ്ഞേ, ഇതായിരിക്കും ആദ്യം വായിച്ചേക്കുന്നത്, പിന്നെ ബാക്കി താഴോട്ട് വായിച്ചു കാണത്തില്ല. താഴോട്ട് വായിക്കുമ്പോഴാണ് നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീകത്തി, അപ്പോൾ ഞാൻ അവിടുത്തെ സംസാരിച്ചു. ഇത് സംഭവിക്കേണ്ടത് അന്നേരമാണ്. ചൂട് പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാം അവിടുത്തെ സംസാരിക്കണം. അന്നേരം നമ്മൾ ആദ്യത്തെ വാക്യം ഓർക്കുന്നേ. അന്നേരം പിന്നെ നമ്മൾ നിങ്ങളെല്ലാവരും ഒന്ന് സൈലൻ്റ് ആകും. അങ്ങനാണോ? കർത്താവിന് സ്തോത്രം. ഓക്കെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്നാ ഉണ്ടാവണം? ഒന്നിലൊരു കത്തണം, അല്ലെങ്കിൽ കുത്തണം. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരുമാതിരി ശീതോഷ്ണവാനെ പോലെ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഇവിടെയൊക്കെ എന്നൊക്കെ നടന്നെന്ന് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല, അല്ലേ? ഉത്സവത്തിന് പോകുന്ന ആനയെ പോലെ. ആന ഉത്സവത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നുണ്ട്, ഇല്ലയോ? ആന ഇല്ലാത്ത ഉത്സവം ഉണ്ടോ?
ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണ്. എന്നിട്ട് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇതേപോലെ അങ്ങനെ ആകരുത്. കർത്താവിൻ്റെ സ്തോത്രം. ആ യേശു കർത്താവ് ആരായി മാറിയെന്നറിയാമോ? ടീച്ചറായി മാറി, ടീച്ചറായി മാറി കർത്താവ്. ഇനി അടുത്തത് അവരുടെ കൂടെ നടന്ന് വചനമെന്ന് ഇങ്ങനെ തെളിയിച്ച് അവരുടെ വീട്ടിലോട്ടെത്തി. ആ പോയി കർത്താവിൻ്റെ സ്തോത്രം. ആ അവർ ഒറ്റ വാക്കൂടെ അവസാനം യേശു കർത്താവ് ആരായെന്ന് ചോദിച്ചാൽ ആതിഥേയനായി മാറി. ആരായി മാറി? ഞാനൊരു വീട്ടിലോട്ട് വരുവാണെങ്കിൽ എന്നെ വിളിച്ചു, ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു, വിളിച്ച് ഞാൻ അവിടെ വന്നു കഴിഞ്ഞെ ഞാനെല്ലാം എടുത്ത് അങ്ങോട്ട് ഇരിക്കും, ഇന്നോണ്ട് ഇരിക്കും, ഞാൻ വിളമ്പി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്നാ പറയും? നിങ്ങൾക്കൂടെ ഞാൻ എനിക്കങ്ങ് വിളമ്പി എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, ആ പാസ്റ്റർ ആവശ്യം പോലെ എടുത്തോട്ടെ എന്നുള്ള ചിന്താഗതി വരും. പക്ഷെ നിങ്ങൾക്കൂടെ വിളമ്പി തരുന്നൊരു സ്ഥിതി വന്നാലോ? യേശു കർത്താവ് ആരായെന്നറിയാമോ? ആതിഥേയനായി മാറി. എന്താ ആതിഥേയനായി മാറിയെന്നറിയാമോ? 23 സങ്കീർത്തനത്തിലുണ്ട്, ദുഷ്ടൻ പല്ലുകടി ചുരുങ്ങി പോകും. 112 സങ്കീർത്തനത്തിൽ എഴുതി വെച്ചേക്കുന്നതിൻ്റെ കാരണം 23 സങ്കീർത്തനത്തിലുണ്ട്. എന്തോന്നറിയാമോ? എനിക്ക് ഒരു മേശ ഒരുക്കുന്നു. എവിടെ മേശ ഒരുക്കുന്നേ? എൻ്റെ ശത്രുക്കളുടെ മുൻഭാഗം മേശ ഒരുക്കുവാൻ തക്കവണ്ണം ആതിഥേയനായി മാറുന്നവനാണ് എൻ്റെ കർത്താവ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു അതിഥിയാക്കി മാറ്റുന്നു. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആതിഥേയനായി നിൽക്കണമെങ്കിൽ എൻ്റെ വില എന്തോ, എൻ്റെ നിലവാരം എന്തുവാ? ഇതുവരെയുള്ള എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിരാശ നിറഞ്ഞതാ, ഭയം നിറഞ്ഞതാ, വിഷമം നിറഞ്ഞതാ, ആരുമില്ല, ഒരുത്തരുമില്ല, സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയിൽ നമുക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ. ആ സമയത്താണ് കർത്താവ് സർവശക്തനായ തമ്പുരാൻ എൻ്റെ ആതിഥേയനായി മാറി എനിക്ക് വേണ്ടത് നൽകി തരാൻ വേണ്ടി തയ്യാറാകുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളൊരു കാര്യമാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം ചെയ്താട്ടെ. യേശു കർത്താവ് ആരാന്ന് മനസ്സിലായോ? എൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവനാണ്, എന്നോട് ചോദിക്കുന്നവനാണ്, എന്നെ കേൾക്കുന്നവനാണ്, ദൈവത്തിൻ്റെ വചനങ്ങളെ എനിക്ക് തെളിയിച്ചു തരുന്നവനാണ്, കുരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശാസിക്കുന്നവനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മളെ വിളിച്ചെന്ന് വന്നേക്കാം. അനുസരണമുള്ള കുഞ്ഞാടുകളെ പോലെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഉണ്ടോ? ദൈവത്തിൻ്റെ വചനത്താലുള്ള വിടുതലുകളും ദൈവത്തിൻ്റെ വചനത്താലുള്ള അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വചനത്താലുള്ള നന്മകളുമാണ് നമുക്ക് പ്രാപിക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നും നിലനിൽക്കുന്നതല്ല. വല്ലതും നിലനിൽക്കുന്നതുണ്ടെങ്കിൽ ദൈവവചനത്താലാണ്. കാരണം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ ആ ദൈവവചനത്താലാണ്. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണെങ്കിൽ, നമ്മളെ ശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണെങ്കിൽ, മനസ്സിലായോ? വീണ്ടും ജനിച്ചത് നമ്മൾ ദൈവവചനത്താലാണ്. പിന്നെ നമ്മുടെ ജീവൻ്റെ ആധാരമായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകും. നമ്മളെ ശുദ്ധീകരിച്ച് ഓരോ ദിവസവും നിത്യതയിലേക്ക് നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വചനത്താലാണെങ്കിൽ, ആ വചനത്തിൻ്റെ അപ്പുറമായിട്ട് വേറെ ഒന്നുമില്ലെന്ന് മനസ്സിലാക്ക്. ആ വചനം എൻ്റെ ഹൃദയത്തിലോട്ട് തെളിയിച്ചു തരുന്നൊരനുഭവം ഉണ്ടെങ്കിൽ, തെളിയിച്ചു തരുന്നൊരനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അവന് ദൈവവചനമെന്ന പേർ. അവൻ്റെ നോട്ടം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടിയവനാണ് അവൻ നോക്കുന്നതെങ്കിൽ, ആഗമാനമായ ഒരു സ്കാനിങ് മാത്രമല്ല, അതിൻ്റെ അകത്തൊരു ഹീലിംഗും കൂടെ നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. എനിക്ക് വേണ്ടതെന്തോ അത് നന്നായി അറിഞ്ഞ് ചെയ്തു തരാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിരാശ കൊണ്ട് നിറയപ്പെട്ടൊരനുഭവമല്ല, എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്, അത് അവിടുന്ന് എനിക്ക് വേണ്ടതെല്ലാം നൽകി തരുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാ. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ ക്ലയോപ്പാവിനോട് ചോദിച്ചാൽ പറയാനുള്ളൊരു വാക്ക്, നിരാശപ്പെട്ട് ഭയം നിറഞ്ഞ് ഇനി യെരുശലേമുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ള തലത്തിൽ മടങ്ങിപ്പോകുന്ന ഒരു ചിന്താഗതിയിലാണ് അവരായിരുന്നതെങ്കിലും അന്ന് രാത്രി അവർ തിരികെ വരാൻ തയ്യാറായി. രാത്രിയുടെ ഇരുട്ടുകൾ അവർക്ക് ഭയമില്ലാത്തവരായി മാറി. അവരുടെ എല്ലാ ഭയങ്ങളും മാറി, അവരുടെ നിരാശകൾ മാറി, അവരെ മടക്കി വരുത്താൻ. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു കർത്താവ് ആരാന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് മടക്കിക്കൊണ്ടുവരുന്നവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് സ്തോത്രം ചെയ്താട്ടെ.
നമ്മുടെ ഈ സുവർണ ജൂബിലി വർഷത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് റെസ്റ്റോറേഷൻ എന്നുള്ള വിഷയം. യഥാസ്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് ആകേണ്ട സ്ഥാനത്തായി തീരുവാൻ വേണ്ടി ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങി വരവ് സ്വർഗമാഗ്രഹിക്കുമ്പോ എന്നോട് ചേർന്ന് നടക്കുന്ന ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഞാൻ എവിടെയായിരിക്കണമോ അവിടെയാകുവാൻ വേണ്ടിയാ. എന്റേതായ ഇഷ്ടത്തിനനുസരിച്ച് മടങ്ങി പോകാനല്ല, ഭാരം നിറയുമ്പോ, ഭയം നിറയുമ്പോ, ഭാരം നിറയുമ്പോ, നിരാശ നിറയുമ്പോ മടങ്ങിപ്പോകാൻ, തിരിച്ചു പോകാനുള്ള ചിന്താഗതി എന്റെ ഉള്ളിലുണ്ടെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചൊരു വാക്യമുണ്ട്, പകലാന്നോ രാത്രിയാണോ വായിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് മടങ്ങി വിട്ടു പോകുന്നതിനെ കുറിച്ച് അവർ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അവരത് തയ്യാറായില്ല. കാരണം എന്തെന്നറിയാമോ? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരോ അധികം നല്ലതിനെ, ഇന്ന് രാത്രി ഓർക്കണേ, നല്ലതാ നമ്മൾ നോക്കുന്നത്. ഒരു ജോലി നല്ലതാ, വീട് നല്ലതാ, വാഹനം നല്ലതാ, എല്ലാം നല്ലതാ നമ്മൾ നോക്കുന്നത്. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കാനുള്ള മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുകയല്ലെന്ന് അല്ല ഈ ലോകത്തിലുള്ളതാ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിലുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ ദൈവത്തിന് പോലും നമ്മളെ കുറിച്ച് നാണക്കേടാന്ന്, ലജ്ജയാന്ന്, എന്നെ മറന്നിട്ട് ഞാൻ കൊടുക്കുന്നത് മാത്രം ചിന്തയോടെ നടക്കുന്നവൻ ദൈവത്തിന് നമ്മളെ കുറിച്ച് നാണക്കേടായി പോവും. ഒന്ന് മടങ്ങി വരാൻ കർത്താവിങ്കിലേക്കൊരു മടങ്ങി വരവ്. നിരാശ നിറയുമ്പോൾ, ഭയം നിറയുമ്പോൾ തിരിഞ്ഞു പോകാനുള്ള നമ്മുടെ ചിന്താഗതികളെ അവസാനിപ്പിച്ചിട്ട് എന്ത് വന്നാലും എൻ്റെ കൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്, എന്നെ മടക്കി കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു കർത്താവുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവസ്ഥാനം നമ്മെ തന്നെ സമർപ്പിക്കാം.